നമസ്കാരം, ഷോജി രവിയാണ് എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആട് വളർത്തൽ ലാഭകരമാണോ എന്ന ചോദ്യമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ നടക്കാവിലാണ്. ആട് വളർത്തൽ ലാഭകരമാണോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി, ആട് വളർത്തൽ ലാഭകരം എന്നതിനേക്കാൾ ഉപരി ഇത് എനിക്കൊരു ഹോബി ആണെന്നാണ് സുബൈദത്തെ പറയുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ടൗണിനുള്ളിൽ തന്നെ ആടിനെ വളർത്തുന്ന സുബൈദത്തേടെ ആട് വളർത്തൽ കാഴ്ചകളും മറ്റ് കൃഷി കാഴ്ചകളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് സുബൈദ, ഞാൻ കോഴിക്കോട് ജില്ലയിൽ നടക്കാവിലാണ്. ഞാനിപ്പം കുറച്ച് ആടുകളെ വളർത്തുന്നുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ 2019 ഒക്ടോബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആടിനെ വളർത്താൻ. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് മുയൽ ഒക്കെ ഉണ്ടായിരുന്നു, മുയൽ കോഴി കുറേ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ടേ എനിക്ക് ആഗ്രഹമാണ് ആടിനെ വളർത്താൻ, പക്ഷെ അതെനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഈ പ്രായത്തിൽ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഈ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 59 വയസ്സായി. ഓക്കെ, ഈ പ്രായത്തിൽ ആട് വളർത്തുമ്പോൾ ആട് ലാഭകരമായ ഒരു തൊഴിലായിട്ട് തോന്നുന്നുണ്ടോ? അത് പറയാൻ മാത്രം എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ ഈ ഒക്ടോബർ 19 തുടങ്ങിയ ശേഷം ഞാൻ 4 ആടുകളെ വിറ്റ്, എനിക്ക് എൻ്റെ വീട്ടിൽ ആടുകൾ പ്രസവിച്ച് കുട്ടികളായി, ഞാൻ ആടുകളെ വിറ്റ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അല്ലാതെ ഇതിനൊക്കെ നമ്മൾ വാങ്ങി ആടുകളെ വാങ്ങിയതുപോലെ തന്നെ ഒരു നല്ല വിലക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ വിറ്റത് നല്ല വിലക്ക് തന്നെ വിറ്റ്, ഞാൻ വാങ്ങിയതിനേക്കാളും കുറച്ച് അതിനേക്കാളും അധികമുള്ള വിലക്കാണ് ഞാൻ വിറ്റത്. ഏതൊക്കെ തരം ബ്രീഡുകളാണ് വളർത്തുന്നത്? എൻ്റെ അടുത്ത് സിരോഹി ഉണ്ട്, പിന്നെ കരോളി ഉണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം പ്യുവർ ബ്രീഡുകൾ മാത്രമാണ്? അതെ അതെ അതെ. അതുകൊണ്ടായിരിക്കാം ഇത്ര വിൽക്കുമ്പോൾ ഇത്ര ലാഭത്തിൽ വിൽക്കാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. ആയിരിക്കാം ആയിരിക്കാം, സാധാ ഒരു നാടൻ ആടുകളൊക്കെ വിൽക്കും. നാടൻ രണ്ട് ആട് ഞാൻ നാടനാട് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് വലിയ ലാഭമൊന്നും കിട്ടിയിട്ടില്ല. ചെറിയ ഇനീഷ്യൽ അതിനേക്കാളും കുറച്ചൊരു മേലെ ലാഭത്തിനാണ് ഞാൻ കൊടുത്തത്. ബാക്കി ഇപ്പം എൻ്റെ സിരോഹി ആവട്ടെ, സിരോഹിൻ്റെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു, സിരോഹിയും ബീറ്റലും കൂടെ, അതിൻ്റെ കുട്ടിക്കും നല്ല വളർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ കൊടുത്തത് നല്ല ലാഭത്തിനാണ്. ലാഭം എന്ന് പറഞ്ഞാൽ വാങ്ങിയതിനേക്കാളും ഇത്രയോ മെച്ചമായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്യുവർ ബ്രീഡ് ആടുകളെയാണ് വളർത്തുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ പ്യുവർ ബ്രീഡ് ആടുകളെ വളർത്തുമ്പോൾ മറ്റുള്ള ആടുകളെ വളർത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അത് ഞാൻ മറ്റേ ആടിനെ അധികം വളർത്തിയിട്ടില്ല, അതാണ് ഒരു കാര്യം. മലബാറി ടൈപ്പിൽ പെട്ട നാടൻ ക്രോസ് ആടിനെ ഞാൻ 2-3 എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അത് ഒന്ന് ചത്തുപോയതാണ്, 2.5 ഞാൻ വിറ്റതാണ്. പക്ഷെ എനിക്ക് ഈ ആടുകളെ വളരെ കൈകാര്യം ചെയ്യാൻ നല്ല സുഖം തോന്നുന്നുണ്ട്. ഭയങ്കര എന്താ ക്വയറ്റ്, കാമൻ ക്വയറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ആടുകൾ. നമ്മൾ അടുത്തേക്ക് ഈ കരോളിയൊക്കെ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര സ്നേഹം കാണിക്കുക, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. പിന്നെ നല്ല വലുപ്പത്തിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാം, നല്ല ഒന്നാമത് നല്ല ചെവിനുകളൊക്കെ ഉണ്ടാവും, എങ്കിൽ പോലും നമുക്ക് ആറ്റിങ്ങളെ കൈകാര്യം ചെയ്യാൻ നല്ല സുഖം തോന്നും. സാധാരണ എല്ലാവരും പറയാറുണ്ട് ആട്ടിൻ കൂടിന് പണം കൂടുതൽ മുടക്കുന്നത് ഒരു ഡെഡ് അസെറ്റ് ആണെന്ന്. അപ്പം ഇവിടെ ഞാൻ നോക്കിയിട്ട് അതിനകത്ത് കോഴി താറാവ് എല്ലാം കൂടെ ചെയ്തിട്ടുണ്ട്, ഏകദേശം എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ട് ഈ ഒരു കൂടിന്? എനിക്ക് മൊത്തം 1.16 ചിലവായത്. ഈ ഒരു കൂട് 1,16,000. അത് ആദ്യം ഒരു കോഴിന്റെ ഷെഡ് ഉണ്ടായിരുന്നു, ആ ഷെഡ് കുറച്ച് ഞാൻ റിനോവേറ്റ് ചെയ്തിട്ട് ആട്ടും കൂടം കൂടെ ചെയ്തതാണ്. ഒന്നിച്ച് മുന്നിലേക്ക് ഫ്രണ്ടിലേക്ക് ആട്ടും കൂടെ എടുത്ത് അതിന്റെ കൂടെ തന്നെ കോഴി ഷെഡും ഒന്ന് ഫ്രണ്ടില് ഹൈറ്റിലെടുത്ത്. ഇവർക്ക് ഭയങ്കര ചൂടായിരുന്നു ഇവിടെ, അപ്പൊ ആ ചൂട് കോഴികൾക്കൊക്കെ, അപ്പൊ ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു ഇത് കൊടുത്തിട്ട് കാറ്റ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്ന വിധത്തിൽ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ പ്യുവർ ബ്രീഡ് ആടുകളെ വളർത്തുമ്പോൾ തീറ്റക്രമത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അതൊന്നും ഞാൻ പഠിച്ചു വരുന്നില്ല. ഞങ്ങൾക്ക് ഇഖ്ലാമുദ്ദീൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലെ മെമ്പറാണ് ഞാൻ. അപ്പം പലരും പല വേറെയും ഗ്രൂപ്പുകളിൽ ഞാൻ ഇഖ്ലാമുദ്ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ബാലരാമപുരം ഏദൻ സ്കൂൾ. അതെ അതെ അതെ. അപ്പൊ നമ്മള് പിന്നെ നമുക്ക് പല ഗ്രൂപ്പുകളുണ്ട്, പക്ഷെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. 10-23 കൊല്ലമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, അവരെ അഭിപ്രായം ഞാൻ സ്വീകരിക്കും. പിന്നെ ഇവരെ പോലെ 10 കൊല്ലമൊക്കെ ആയിട്ടുള്ള അവരതും ഞാൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ധാരാളം ഇല കൊടുക്കുക, അതേസമയം മറ്റേ കൈത്തീറ്റുണ്ടല്ലോ ഗോതമ്പ് പിന്നെ അങ്ങനത്തതൊക്കെ കുറച്ച് കൊടുക്കുക. അപ്പം ചെലവും നമുക്ക് ചുരുക്കാൻ പറ്റും, അതോടൊപ്പം നല്ല ഗ്രോത്തും ഞാൻ കാണുന്നുണ്ട്. നമ്മളെ സിജോ ജോർജിനെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. അപ്പം നല്ല അതിൽ ഗോതമ്പ് കടലയൊക്കെ പോലത്തതാണ് കൊടുക്കുന്നത്. അപ്പം കടലയൊക്കെ വളരെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അതുകൊണ്ട് തന്നെ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. ആടുകൾക്ക് കൊടുക്കുമ്പോൾ ഒരാഴ്ചയൊക്കെ കൊടുക്കുമ്പോഴേക്ക് തന്നെ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. അപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് ആട് വളർത്തൽ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്, എന്നെ പോലുള്ള
കുറേ അധികം കർഷകർ. അപ്പോൾ ഞങ്ങൾക്കായിട്ട് ഇപ്പം ഈ തട ഒരു ഒന്നോ ഒന്നര കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കായിട്ട് തരാനുള്ള ഉപദേശങ്ങൾ, സ്പെഷ്യലി ഈ അസുഖങ്ങളെ പറ്റിയിട്ട്. ആടിന് മെയിനായിട്ട് ഞാൻ കാണുന്ന ഒരു അസുഖം ആടും കുട്ടികൾക്കൊക്കെ ഫുഡിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ വയറ് ഉയർത്തിട്ട്, എനിക്കങ്ങനെ മൂന്ന് ഒരു ആടും കൂടി ചത്തുപോയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ നാടനാട് ഫസ്റ്റിലുണ്ട്, അതും ചത്തുപോയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വയറുപെരുക്കം വരാതെ. പിന്നെ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ അസുഖങ്ങളൊന്നും വരുന്നില്ല. ഈ തുമ്മൽ ജലദോഷമൊക്കെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ മഞ്ഞൾ കുരുമുളകൊക്കെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കും, അത്രേ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു പുറത്തുനിന്ന് മരുന്നൊന്നും വാങ്ങിച്ച് കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു എനിക്ക് അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട്, മഞ്ഞളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് നല്ലോണം കൊടുക്കാൻ പറ്റുന്നത്, പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്നില്ല. എന്നും ഫുഡിൽ ഒരിത്തിരി മഞ്ഞളും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഇപ്പൊ മഞ്ഞള് ഒക്കെ കൃഷി ചെയ്യുന്നു പറഞ്ഞല്ലോ, മറ്റെന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? കുറച്ച് അത് മഞ്ഞളൊക്കെ ഞങ്ങൾ പുറത്ത് പറമ്പിൽ കൃഷി ചെയ്യുന്നത്. ഇവിടെ എനിക്ക് സ്ഥലം വളരെ കുറവാണ്. ആകെ വീട് നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് രണ്ട് സെന്റ് സ്ഥലമാണ്. അപ്പൊ ഞാൻ എന്റെ കൃഷിയൊക്കെ ടെറസിന്റെ മുകളിലാണ് ചെയ്യുന്നത്, പച്ചക്കറി കൃഷി. അത് മൂന്നാല് കൊല്ലമായിട്ട് ഞങ്ങൾ പച്ചക്കറി, ഉള്ളി അങ്ങനത്തെ പോലത്തെ സാധനങ്ങൾ മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നത്. ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്യും. പക്ഷെ മഴക്കാലത്ത് പുറത്തുനിന്ന് വാങ്ങാനുള്ള ചെയ്യും. മഴക്കാലത്ത് പച്ചക്കറി കൃഷി എനിക്ക് സക്സസ് അല്ല ടെറസിൻ്റെ. അപ്പോൾ ഇപ്പം ഞാൻ ആ ടെറസിൻ്റെ മുകളിലോട്ട് കുറേ ഫ്രൂട്ട്സ് ചെടികൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് മുരിങ്ങക്കായ, ഫ്രൂട്ട്സ്, പേരക്ക, പേരാപ്പിള പോലത്തതൊക്കെ എനിക്ക് യീൽഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പുതുതായിട്ടൊരു ആട് വളർത്തുന്ന കർഷകൻ അവനോട് ഇപ്പോൾ പറയുകയാണ്, പനി പിടിച്ചപ്പോൾ പനിക്കൂർക്കയോ അല്ലെങ്കിൽ ആടലോടോ എന്തെങ്കിലും വെച്ചിട്ട് ആവി പിടിക്കാൻ ആളുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാൾ എന്നെപ്പോലുള്ള, ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എന്നെപ്പോലുള്ള ഒരാൾ എന്തൊക്കെ ചെടികൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം? കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ആടലോടകം ഒരു നല്ല സാധനം തന്നെയാണ്. ആടലോടകം വെച്ച് പിടിപ്പിക്കണം, പിന്നെ പനിക്കൂർക്കയില വെച്ച് പിടിപ്പിക്കണം, പിന്നെ തുളസിയില, തുളസിയില ഇട്ടിട്ട് ആവി പിടിപ്പിക്കാലോ, പിന്നെ ക്യാർനെല്ലിയൊക്കെ അതൊക്കെ പിന്നെ നമ്മൾ വെച്ച് പിടിപ്പിക്കണമെന്നില്ല, നമുക്ക് പറമ്പിന്നൊക്കെ കിട്ടും. ഇത്ര സാധനമാണ് എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഉള്ളത് ഞാൻ ചെയ്യുന്നത്. ഞാൻ ടെറസിന്റെ മുകളിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയുക, ഒരു അത്യാവശ്യമുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം രോഗങ്ങൾക്കൊക്കെ നമുക്ക് നമ്മളെ, പിന്നെ അല്ല ഈ ക്യാർനെല്ലിയൊക്കെ നമ്മൾ കിട്ടുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടു ദിവസമെങ്കിലും ഫുഡിൽ ആഡ് ചെയ്ത് കൊടുത്താല് വളരെ നല്ലതാണ്. പിന്നെ ഈ കോഴിക്കോട് ടൗണിനുള്ളിൽ ഈ ഒരു 10 സെന്റ് സ്ഥലത്തിനകത്ത് താമസിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം ഇല വർഗ്ഗങ്ങൾ ഇതിന്റെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്? അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ടൗണിൽ തുടങ്ങിയതാണ് ഏറ്റവും നന്നായിരുന്നു. കാരണം ഈ ടൗണിലുള്ള ആളുകൾ എല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പൊ അവരെ വീട്ടിൽ വരുന്ന വിറക് ഇതുണ്ടല്ലോ, എന്താ പ്ലാവ്, തെങ്ങോല, അതൊക്കെ തെങ്ങോല ഒന്നും കത്തിക്കൂല. അപ്പൊ അവര് ആര് തേങ്ങ വെച്ചാലും എനിക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെ എനിക്ക് ഇല ധാരാളമായിട്ട് ഞാൻ ബുദ്ധിമുട്ടാണ്. അത്രയും എനിക്ക് കിട്ടുന്നുണ്ട്, പ്ലാവിൻ്റെ ഇലയും തെങ്ങോലയും ഇനി മാവിൻ്റെ എന്ത് മുറിച്ചാലും ആൾക്കാർ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഒക്കെ കട്ട് ചെയ്യും, എല്ലാം കൊണ്ടുവന്നിട്ട്. അപ്പം എനിക്ക് ഞാൻ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ് എനിക്ക് ഇവിടെ ആടിൻ്റെ ഫുഡ് കിട്ടുന്നത്. പിന്നെ എനിക്ക് കുറഞ്ഞ ഫുഡേ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നുള്ളൂ. ഈ ടൗൺ ആയാലും നമുക്ക് ഈ ഒരു പച്ചര തീറ്റയ്ക്ക് അധികം ബുദ്ധിമുട്ടില്ല, എക്സസ് ആ വരുന്നത്. പിന്നൊരു ചോദ്യം, ഈ പ്രായത്തില് ഈ ആട് വളർത്തൽ മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ്? അത് ഞാൻ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ആദ്യേ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ഒന്ന് ഒന്ന് വിട്ടാ ഒന്ന് ചെയ്യും. അപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കുറച്ച് തേനീച്ച വളർത്തിയിരുന്നു കുറെ കാലം. അപ്പൊ അങ്ങനെ തേനീച്ച വളർത്തി തേന് വിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറുതേനീച്ചയുണ്ട്, വൻ തേനീച്ച ഉണ്ട്, 35 പെട്ടി ഉണ്ടായിരുന്നു. അത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോയി തേൻ കളക്ട് ചെയ്തൊക്കെ വരുമായിരുന്നു. അപ്പോ എനിക്ക് കൈക്ക് ഒരു വേദന വന്നപ്പോ അത് നിർത്തേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ തേൻ വാങ്ങിച്ചിട്ട് വിൽക്കുക ചെയ്യുന്നു. ഇപ്പൊ ഞാൻ തേൻ വാങ്ങി വിൽക്കുന്നുണ്ട്. ഇനി അടുത്ത കൊല്ലം മുതൽ ഞാൻ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശരി. അപ്പം പിന്നെ ഞാൻ മുയലിനെ വളർത്തി, കോഴിനെ വളർത്തി, വീട്ടാവശ്യത്തിനുള്ള കോഴിമുട്ട എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ തുടങ്ങിക്കഴിയുമ്പോൾ എനിക്ക് അതൊരു ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഞാൻ അത് കൂട്ടി. അപ്പം കുറെ കോഴിക്കുട്ടികളെ വിരിയിച്ചിട്ട് 1.5 മാസമുള്ള കുട്ടികളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുയലിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം മുയലെനിക്ക് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ മുയൽ നിർത്തിയപ്പോൾ എനിക്ക് ആടിന് ആദ്യേ ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് അത് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുന്നത്. അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 3 കൃഷി ഓഫീസേഴ്സാണ് താമസിക്കുന്നത്. അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു ആടിനെയും എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആത്മാൻ്റെ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് പൈസ കിട്ടും.
അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ആടിനെ വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ഒരു പേരക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവള് എപ്പോഴും പറയുന്നു ഈ കനേഡിയൻ ഡാഫ് ആടിനെ വാങ്ങിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇഹ്ലാമുദ്ദീനെ ഫോൺ ചെയ്ത് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇഹ്ലാമുദ്ദീനുമായിട്ട് എനിക്ക് പരിചയപ്പെട്ടത്. പിന്നെ ഞാൻ ഈ ഇവര് പറഞ്ഞത് പ്രകാരം ഒരാടിനെ പെട്ടെന്ന് വാങ്ങിച്ച് ആ മൂന്നാമത്തെ ദിവസം എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസയും വന്നിട്ടുണ്ട്. പിന്നെ അതൊരു നാടനാടായിരുന്നു, പെട്ടെന്ന് വാങ്ങേണ്ടതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചത്. പിന്നെയാണ് ഞാൻ ഏതായാലും ഈ ആടിനെ വാങ്ങിയപ്പോൾ എനിക്ക് ആടിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പം ഞാൻ കൂടൊക്കെ ഒന്ന് ശരിയാക്കി, മറ്റേന്ന് ഞാൻ കോഴിൻ്റെ ഷെഡിൽ തന്നെ ആയിരുന്നു കിട്ടിയത്. അതിനുശേഷം ഞാൻ രണ്ട് സിരോഹി ആടുകളെയും അതിൻ്റെ മൂന്ന് കുട്ടികളെയും വാങ്ങിച്ചു. അപ്പം അതിൽ നിന്നാണ് എൻ്റെ തുടക്കം. പിന്നെ ഇപ്പോൾ അങ്ങനെ കുറേ ആട്, ഇപ്പം 15 ആടുകളുണ്ട്. 15 എല്ലാം ഈ പ്യുർ ബ്രീഡ് ആടുകൾ തന്നെയാണ്. ഇപ്പോൾ ഉള്ളതൊക്കെ പ്യുർ ബ്രീഡ് ആണ്. പിന്നെ ഇതിൽ നിന്ന് മെയിനായിട്ട് ഇപ്പോൾ ഈ ലാഭത്തിനേക്കാളും കിട്ടുന്നത് നമ്മളെ പേരക്കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷമാണ്. എൻ്റെ മോൻ്റെ കുട്ടി ഒരു പ്രാവശ്യം ഖത്തറിൽ നിന്ന് വന്നിട്ട് അവൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ വരെ പോകും, അതൊരു മാസം ഫുള്ള് എൻ്റെ കൂടെ നിന്നുണ്ട്. അന്ന് എനിക്ക് വിഗോവ താറാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞതെന്താ വെച്ചാൽ ഈ താറാവൊക്കെ മുട്ടെടുക്കുന്ന സമയത്ത് ഇതൊക്കെ ആരടുത്ത് വെക്കുക, അമ്മനെ സഹായിക്കുക ആരാന്നാണ് ചോദിച്ചത്. അപ്പം അങ്ങനെ എല്ലാ കുട്ടികളും. പിന്നെ എൻ്റെ വേറൊരു പേരക്കുട്ടി പ്രാർത്ഥിക്കൽ തന്നെ എനിക്കും എൻ്റെ ഭർത്താവിനും പിന്നെ ആടിനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ. അപ്പം അത്രയും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതിനോട്. അപ്പം നമ്മളിത് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ കുട്ടികളെ നമ്മളെ അടുത്ത് നിർത്താനും കുട്ടികൾക്ക് അതിലൂടെ നമ്മളോട് കൂടുതൽ ഇഷ്ടം വരാനും പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സുബേദത്തയുടെ ആട് വളർത്തൽ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.